ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ എന്താ പറയേണ്ടി വരിക? പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന കാരണം തന്നെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും സൃഷ്ടിക്കുള്ള ജ്ഞാനക്രിയാശക്തിക്ക് ഉടമയായി പരിലസിക്കുന്നവനും സൃഷ്ടിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനും. അടുത്ത ചോദ്യം, ഇതൊക്കെ കൂടി എങ്ങനെയാ സാധ്യമാവുക? മനസ്സിലാവുന്നില്ലേ? ഈ വിഷയത്തിലാണ് അദ്വൈത വേദാന്തം മഹത്തായ അധ്യാരോപത്തിൻ്റെ നിരീക്ഷണം അവതരിപ്പിക്കുന്നത്. ദി വേൾഡ് ഈസ് നോട്ട് റിയൽ, ഇറ്റ് ഈസ് ഓൺലി എൻ ഇല്യൂഷൻ, ഇറ്റ് ഈസ് സൂപ്പർ ഇമ്പോസ്ഡ് അപ്പോൺ ദി റിയാലിറ്റി. സോ വെനെവർ യു ഫെയിൽ ടു അപ്രീഷിയേറ്റ് ദി അൾട്ടിമേറ്റ് ട്രൂത്ത്, നോൺ അപ്രിഹെൻഷൻ ഓഫ് ദി റിയാലിറ്റി ക്രിയേറ്റ്സ് മിസ്അപ്രിഹെൻഷൻ. സാരസത്തയായി പരിശോഭിക്കുന്ന അഭിന്ന നിമിത്ത ഉപാദാന കാരണത്തെ കാണാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ മിഥ്യാപ്രപഞ്ചം പ്രതിഭാസിതമാവുന്നു. ഇതാണ് പ്രോസസ്, അഭിന്ന നിമിത്ത ഉപാദാന കാരണം. ഇത്രയും മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈശ എന്ന പദം കൊണ്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പാടില്ല, എന്നാലും സൗകര്യത്തിന് വേണ്ടി, ധ്യാനിക്കാൻ വേണ്ടി, ഈശ ആ പദം കൊണ്ട് ഭരണശ്രേഷ്ഠനെയും, വാസ്യം എന്ന് പറഞ്ഞാൽ മൂടപ്പെടണം, വ്യാപിച്ചിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണല്ലോ, അതുകൊണ്ട് ഉപാദാന കാരണത്തെയും സൂചിപ്പിച്ചിരിക്കുന്നു. ഈശാവാസ്യം എന്ന് പറയുമ്പോൾ അഭിന്ന നിമിത്ത ഉപാദാന കാരണം സൂചിതമായി എന്ന് സാരം. ഇത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അഭിന്ന നിമിത്ത ഉപാദാന കാരണം സൂചിതമായി. ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു ശാസ്ത്രീയ നിരീക്ഷണം, ശാസ്ത്രീയം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഊർജതന്ത്രത്തിൻ്റെയും രസതന്ത്രത്തിൻ്റെയും ഒക്കെ ഒരു ഭാഷ. ഇത് പൂർണ്ണമായും വിശദീകരിക്കാൻ സ്വാമി അധികാരിയല്ല. എന്താ കാരണം? മുഴുവൻ ടെക്നിക്കലായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടൊന്നും സ്വാമി പഠിച്ചിട്ടില്ല, ആസ്വദിച്ചിട്ടുണ്ട്. ഈ അറിയുന്നത് അറിഞ്ഞത് മുഴുവൻ പറയണമെങ്കിൽ കുറെ കൂടി സ്റ്റഫ് വേണേ, അത്രയും ഡീറ്റെയിൽസ് സ്വാമിക്ക് അറിയില്ല, പക്ഷെ അത് ആസ്വദിച്ചിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു നിരീക്ഷണം, ഈ ഒരു കണ്ടെത്തലിന് ഉപോത്പലകമായി സപ്പോർട്ടീവായി ഒരു പിന്തുണ എന്ന നിലയിൽ പറഞ്ഞോട്ടെ. ഇവിടെ എന്താ, മണ്ണിലെവിടാ ദൈവം എന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ, ഈ മണ്ണിൽ ഓരോ അണുവിലും വ്യാപിച്ചിരിക്കുന്ന അഭിന്ന നിമിത്ത ഉപാദാന കാരണസ്വരൂപനാണ് ഈശ്വരൻ. ഓക്കെ, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ, പ്രപഞ്ചോ നാമ, നാമരൂപ പ്രസരണിക. പ്രപഞ്ചം എന്താണ്? നാമവും രൂപവുമാണ് എന്ന് പറയുക. പ്രപഞ്ചം എന്ന് പറയുന്നത് നാമവും രൂപവുമാണ്. ഇവിടെ നാമമുണ്ടോ രൂപമുണ്ട്, രൂപമുള്ളത് കൊണ്ടാണ് നാമമുണ്ടായത്, നാമമില്ലെങ്കിൽ രൂപം ഉണ്ടാവില്ല, രൂപമില്ലെങ്കിൽ നാമത്തിന് എന്ത് പ്രസക്തി? പറയാൻ ഉദ്ദേശിച്ചത് ഓരോരോ പ്രകാരത്തിൽ പ്രകടിതമാവുമ്പോഴാണ് നാമരൂപാത്മകമായ പ്രപഞ്ചത്തിന് പ്രസക്തി വരുന്നത്. നമ്മുടെ ലോകാനുഭവം എന്ന് പറഞ്ഞാൽ എന്താ, അതിലൊക്കെ നമ്മളിങ്ങനെ പേരിട്ട് കൊടുക്കുന്നു, ഓരോരോ രൂപം കൽപ്പിച്ചിരിക്കുന്നു, ഇതല്ലേ നമ്മുടെ ലോകാനുഭവം? നാമമാകട്ടെ രൂപമാകട്ടെ അല്ലെങ്കിൽ മോഡിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഭാവമാകട്ടെ, സർവവ്യാപിയായിരിക്കാൻ തരമുണ്ടോ? എല്ലാറ്റിനും ഒരു പേരിട്ട് കൊടുക്കാൻ പറ്റില്ല, എല്ലാം ഒരു രൂപവും അല്ല.
ആലോചനാ രീതി മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നാമത്തിനും രൂപത്തിനും അപ്പുറത്തുള്ള എന്തോ ഒന്ന് മാത്രമേ വ്യാപിച്ചിരിക്കാൻ വഴിയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് വേണം? നാമത്തിനും രൂപത്തിനും അപ്പുറത്ത് പോകണം. എന്താ പ്രോസസ്? ലളിതമായി ആലോചിക്കേണ്ട ചോദ്യം എന്താണ്? വാട്ട് വാസ് ദേർ ബിയോണ്ട്? സാമാന്യമായിട്ട് ആലോചിച്ചാൽ ഒരു പദാർത്ഥം ഉണ്ടാവുന്നതിന് മുൻപ് എന്തുണ്ടായിരുന്നുവോ അത് ആ നാമമില്ലാത്ത ആ രൂപമല്ലാത്ത ഒന്നായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയണത്? ഒരു പദാർത്ഥം ഉണ്ടാവുന്നതിന് മുൻപ് എന്തുണ്ടായിരുന്നോ അത് ആ നാമമല്ലാത്ത ആ രൂപമല്ലാത്ത ഒന്നായിരിക്കും. മനസ്സിലായില്ലേ? ഇതാണ് കാരണത്തിൻ്റെ നിർവചനം. എന്താ കാരണത്തിൻ്റെ നിർവചനം? കാര്യത്തിന് മുൻപും കാര്യത്തിന് ശേഷവും നിലനിൽക്കുന്നത് കാരണം. കാര്യത്തിന് മുൻപും കാര്യം ഉണ്ടാവുന്നതിന് മുമ്പും കാര്യം ഉണ്ടായതിനു ശേഷവും നിലനിൽക്കുന്നത് കാര്യം. എന്താണ് കാര്യം? നാമരൂപം വിത്ത് നെയിം ആൻഡ് ഫോം. സോ ബിയോണ്ട് ദാറ്റ് ദർ മസ്റ്റ് ബി സംതിങ് ദാറ്റ് ക്യാൻ ബി കോൾഡ് ആസ് കോസ്. നാമരൂപങ്ങൾ പ്രകടിതമാവുന്നതിന് മുൻപ് എന്തുണ്ടായോ അതിനെ നമുക്ക് ആ നാമവും രൂപവും ഇട്ട് വിളിക്കാൻ പറ്റില്ല. അതാണ് വിശേഷം, അതാണ് അതിൻ്റെ കാരണം. ഉദാഹരണമായിട്ട് വസ്ത്രത്തിൻ്റെ കാരണം നൂലാണ്. കാരണം വസ്ത്രം ഉണ്ടാവുന്നതിന് മുൻപ് നൂലുണ്ട്. നൂലിനെ കയറി വസ്ത്രം എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം എന്താ? രൂപം വന്നിട്ടില്ല. രൂപം വരാത്തത് കൊണ്ട് നാമവും ഇല്ല. ഫോം നൂലെന്ന് പറയാം, നൂലുണ്ട് പക്ഷേ വസ്ത്രം അല്ല. ഇപ്പൊ വസ്ത്രം എന്ന പേരില്ല, നൂല് അല്ല, സോറി, വസ്ത്രത്തിന്റെ രൂപം ഇല്ല. ഇത് മനസ്സിലായില്ലേ? അപ്പൊ നൂല് എന്ന് കണ്ടെത്തി. നൂല് ഉണ്ടാവുന്നതിന് മുൻപ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നൂല് എന്നാവില്ല പേര്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നൂല് കാര്യമാകും, അത് കാരണമാവും. ഈ കാര്യം മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മൾ കാരണത്തെ അന്വേഷിച്ച് 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 പോകണം. അങ്ങനെ നാമരൂപങ്ങളില്ലാത്ത എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുമ്പോൾ അതിന് നമുക്ക് ഈശ്വരൻ എന്ന് പേരുകൊടുക്കാം. ഇതാണ് പ്രോസസ്സ്.